2022 ഏഷ്യ കപ്പിലെ രണ്ട് സൂപ്പർ ഫോർ മത്സരങ്ങളിലും തോൽവിയറിഞ്ഞുകൊണ്ട് ടീം ഇന്ത്യ പുറത്തായിരിക്കുകയാണ്. ഏഷ്യക്കപ്പിൽ ഇനി ഇന്ത്യക്ക് അവശേഷിക്കുന്നത് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഒരു മത്സരം മാത്രമാണ്. ശ്രീലങ്ക രണ്ട് മത്സരം വിജയിച്ച് ഇപ്പോൾ ഫൈനൽ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ടോസ് നേടിയ ശ്രീലങ്കൻ നായകൻ ഷനക ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലായിരുന്നു ശ്രീലങ്കൻ ബൌളർമാരുടെ മികച്ച പ്രകടനവും. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി കെ എൽ രാഹുൽ 7 പന്തിൽ ഒരു ബൗണ്ടറി ഉൾപ്പെടെ 6 റൺസ് മാത്രമാണ് നേടിയത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ മികച്ച പ്രകടനം കൊണ്ട് തന്നെയാണ് ടീം ഇന്ത്യ മികച്ച നിലയിൽ എത്തിയത്. 41 പന്തിൽ 4 സിക്സും 5 ബൗണ്ടറിയും ഉൾപ്പെടെ 72 റൺസാണ് രോഹിത് ശർമ്മ നേടിയത്. വിരാട് കോഹ്ലി 4 പന്തിൽ 0 പുറത്തായപ്പോൾ സൂര്യകുമാർ യാദവ് 29 പന്തിൽ നിന്നും 1 സിക്സും 1 ബൗണ്ടറിയും ഉൾപ്പെടെ 34 റൺസാണ് എടുത്തത്. ഹർദിപ് പാണ്ഡ്യ 13 പന്തിൽ 1 സിക്സ് ഉൾപ്പെടെ 17 റൺസ് എടുത്തപ്പോൾ ഋഷഭ് പന്ത് 13 പന്തിൽ 3 ബൗണ്ടറി ഉൾപ്പെടെ 17 റൺസാണ് നേടിയത്. ദീപക് ഹൂഡ 4 പന്തിൽ 3 റൺസ് എടുത്തപ്പോൾ ആർ അശ്വൻ 7 പന്തിൽ 1 സിക്സ് ഉൾപ്പെടെ 15 റൺസാണ് നേടിയത്. ഭുവനേശ്വർ കുമാർ 2 പന്തിൽ 0 പുറത്താവുകയും ചെയ്തു. അർഷദീപ് സിംഗ് 1 പന്തിൽ 1 റൺസാണ് നേടിയത്. 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 173 റൺസാണ് ടീം ഇന്ത്യ നേടിയത്. ശ്രീലങ്കയ്ക്ക് വേണ്ടി ബൌളിംഗ് നിരയിൽ മധുശങ്ക 4 ഓവറിൽ 24 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടിയപ്പോൾ ദിക്ഷാന 4 ഓവറിൽ 29 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റാണ് നേടിയത്. കരുണരത്നെ 4 ഓവറിൽ 27 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് നേടിയപ്പോൾ ക്യാപ്റ്റൻ ഷനക 2 ഓവറിൽ 26 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റാണ് നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്കയ്ക്ക് വേണ്ടി ഓപ്പണറായ സനക 37 പന്തിൽ 2 സിക്സും 4 ബൗണ്ടറിയും ഉൾപ്പെടെ 52 റൺസ് എടുത്തപ്പോൾ മെൻഡീസ് 37 പന്തിൽ 3 സിക്സും 4 ബൗണ്ടറിയും ഉൾപ്പെടെ 57 റൺസാണ് നേടിയത്. അസലങ്ക 3 പന്തിൽ 0 പുറത്തായപ്പോൾ ഗുണതിലക 7 പന്തിൽ 1 റൺസാണ് നേടിയത്. പിന്നീടായിരുന്നു രജപക്ഷയുടെ ക്യാപ്റ്റൻ ഷനകയുടെ മികച്ച പ്രകടനം. 17 പന്തിൽ 2 സിക്സ് ഉൾപ്പെടെ 25 റൺസാണ് രജപക്ഷ നേടിയത്. ക്യാപ്റ്റൻ ഷനക മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 18 പന്തിൽ 1 സിക്സും 4 ബൗണ്ടറിയും ഉൾപ്പെടെ 33 റൺസാണ് താരം നേടിയത്. 19.5 ബോളിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 174 റൺസ് എടുത്ത് ശ്രീലങ്ക വിജയം കൈയിരിക്കുകയും ചെയ്തു. ടീം ഇന്ത്യയ്ക്ക് വേണ്ടി മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് യുസ്വേന്ദ്ര ചഹൽ 4 ഓവറിൽ 34 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടിയപ്പോൾ ആർ അശ്വിൻ 4 ഓവറിൽ 32 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് നേടുകയും ചെയ്തു. ഇന്ത്യയുടെ തോൽവിക്ക് കാരണം എന്താണ്? അത് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.